ซีซั่น2ദി ഫസ്റ്റ് വെൽത്ത് ഈസ് ഹെൽത്ത്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ളൊരു മനസ്സുമുണ്ടാകും. അതിന് വേണ്ടുന്ന കാഴ്ചകളുമായി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായം ഞങ്ങൾ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ സ്പ്ലെൻഡിഡ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിനും ഗസ്റ്റിനും സ്വാഗതം. മേനക ആൻഡ് ശ്രീദേവി ഉണ്ണി. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് പൂർവ സൈനിക് സേവാ പരിഷത്ത് ആൻഡ് സൈന്യ മാതൃശക്തി കൊല്ലം ജില്ലാ സമിതി അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. സ്റ്റാർസിനെക്കാളൊക്കെ നമ്മുടെ മിനി സ്ക്രീനിലെ സ്റ്റാർസിനോട് നമുക്ക് എന്തെന്നില്ലാത്തൊരു അഫെക്ഷനും അഡ്ഹെഷനും ഒക്കെ ഉണ്ട്. ബിക്കോസ് ഡെയിലി നമ്മൾ കാണുന്നത് ഇവരുടെ മുഖവും ശബ്ദവും ഒക്കെയാണ്. ഇവിടെ ഇതാ സീരിയലിനുള്ളിലെ സീരിയൽ കഥയുമായി ഓൺ സ്റ്റേജ്. സീരിയലും ജീവിതവും എന്ന റൗണ്ടിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ പ്രിയ ടീം പോപ്പി. ഇത് മഞ്ഞ റേഷൻ കാർഡിൽ പേരുള്ള സീതാദേവി എന്നൊരു കുടുംബിനിയുടെ വീട്. ഒറ്റയടിക്ക് പറഞ്ഞാൽ സീരിയൽ കണ്ട് കണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഒരു ആരാധികയുടെ കുടുംബം. ദൈവമേ, പരസ്പരത്തിലെ ദീപ്തി IPS എത്രയും വേഗം വീട്ടിലേക്ക് മടങ്ങി വരണേ. ആശുപത്രി കിടക്കുന്ന എന്റെ സൂരജേട്ടന്റെ തലയ്ക്കകത്ത് ഒന്നും ഉണ്ടാവല്ലേ? അയ്യോ, അല്ലെങ്കിൽ ആ സൂരജിന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ലല്ലോ. അയ്യോ എടി, ഞാൻ അതല്ല പറഞ്ഞത്. ആശുപത്രി കിടക്കുന്ന സൂരജേട്ടന്റെ തലയ്ക്കകത്ത് ഒരു അസുഖം ഉണ്ടാവരുതേന്നാ പറഞ്ഞേ. ഓ, അതാണോ? എന്റെ ഈശ്വര, കേരളത്തിലെ സ്ത്രീകൾക്ക് ഇത്രയും ടെൻഷൻ കൊടുക്കല്ലേ എന്റെ മാധവ സാറേ. അല്ലേച്ചി, ഒച്ചയമ്പകളൊന്നും കേൾക്കുന്നില്ലല്ലോ. അങ്ങേരകത്തില്ലേ? ഓ, ഒന്ന് മിണ്ടാതിരിക്കടി, അങ്ങേരെ അകത്ത് കിടപ്പുണ്ട്. ആ മനുഷ്യന്റെ കാര്യമൊന്നും പറയാതെ ഇരിക്കുക. ഭേദം, നമ്മുടെ സീരിയലിലെ നായകന്മാരുടെ കൂട്ടം. ജോലിക്കും പോകത്തില്ല, കൂലിക്കും പോകത്തില്ല, ഒന്നിനും പോകത്തില്ല. 24 മണിക്കൂറും ചോറും കഴിച്ച് കിടന്ന് ഉറക്കാം. എന്റെ ദേവിയച്ചി, ഈ സീരിയൽ കാണരുത് കാണരുതെന്ന് എപ്പോഴും വിചാരിക്കും. പക്ഷെ സമയമാകുമ്പോ അറിയാണ്ട് വന്നങ്ങ് കണ്ടു. ഹാ, അതെന്നറിയാമോ? നീയൊക്കെ ഈ സീരിയലിന് അഡിക്റ്റാ. ഹെടി, 12 വർഷമായിട്ട് മുടങ്ങാതെ സീരിയൽ കാണുന്നവളാ ഞാൻ. പക്ഷെ ഞാൻ ഈ സീരിയലിനൊന്നും അഡിക്റ്റ് അല്ല. അറിയാലോ. യോ, അതറിയാ ഹെടി, അന്തസ്സായിട്ട് ഒരു വീട്ടിൽ പണിക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യനാ. ഒരു ദിവസം ആ വീട്ടിലെ മുതലാളി വിളിച്ചു പറഞ്ഞു, എടാ സുധാകര, ക്രിസ്മസ് ആണ് വരുന്നത്, ഈ വീട്ടില് മുഴുവൻ സീരിയൽ ബൾബ് ഇടണമെന്ന്. എന്നിട്ട് അത് കേട്ടതും അവിടെ കിടന്നൊരു ഓടെടുത്ത് ആ മുതലാളി തലയ്ക്ക് ഒറ്റയടി. എന്തിനെ ഹെടി, അങ്ങേർക്ക് സീരിയൽ എന്ന് കേട്ട ഭ്രാന്തല്ലേ? എന്നിട്ട് അങ്ങേരി നാട്ടുകാർ കൂടിയപ്പോ കയ്യിലിരിക്കുന്ന ഓടും തറയിൽ ഇട്ടിട്ട് ഒരു ഒറ്റ ഓട്ടമായിരുന്നു. അന്ന് ഓടി ഈ പെരക്കാത്ത് കയറിയതാ, പിന്നെ ഇതുവരെ വെളിയിറങ്ങിയിട്ടില്ല. എടി ദേവി, എടി ദേവിയേ, എടി മൂദേവി, നീ എവിടാടി? അയ്യോ, ആ മനുഷ്യൻ എണീറ്റ് നീ പൊക്കോ. Thank you.
ദേവി കുടിക്കാരിച്ചിരി കട്ടനങ്ങൾ ദാടിയ മനുഷ്യന്. ഓ ആദ്യം നിങ്ങളുടെ കെട്ടെന്ന് മാറട്ടെ, എന്നിട്ട് തരാം കട്ടൻ. അയ്യോ 24 മണിക്കൂറും ദേവിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് സീരിയൽ കണ്ട് കണ്ട് സീരിയലിന്റെ കഥ ഓർത്ത് നടക്കുക അല്ലേടി മൂദേവി. മൂദേവി അല്ല ശ്രീദേവി. ശ്രീദേവി ഒക്കെ വന്നപ്പം ഇപ്പൊ നീനല്ലൂദേവിയാ. നോക്കണ്ട, ഞങ്ങൾ സ്ത്രീകളുടെ അവകാശം ഈ സീരിയൽ കാണുന്നത് അല്ലേ? അത് പറഞ്ഞപ്പോ തുറച്ചു നോക്കുന്നുണ്ടല്ലേ നിങ്ങൾ പുരുഷന്മാരെ. ഞങ്ങൾ സ്ത്രീകളെ അങ്ങനെ ഇപ്പൊ തുറച്ചു നോക്കണ്ട. എടി കേരളത്തിലുള്ള തറവാട്ടി പറഞ്ഞ ഒരു പുരുഷന്മാരും സ്ത്രീകളെ തുറച്ചു നോക്കാറില്ല. പിന്നെ ആ കണ്ടോന്ന് പറഞ്ഞോണ്ട് എല്ലാവരും തുറന്നു മനത്തിയിട്ട് മുഖത്തിത്തം കൊടുത്താലേ വണ്ടി ഇടിച്ച് തളർന്നു നടക്കുന്ന വരെ നൈസായിട്ട് നോക്കി പോകും. എന്റെ ദൈവമേ, ഇത്രയും സീരിയലിന്റെ ഭ്രാന്ത് പിടിച്ച ഒരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ നാട്ടുകാരെ നിങ്ങൾ കേൾക്കണം, നമ്മൾ ആണുങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്ന ആണുങ്ങൾ വല്ലപ്പോഴും ഒക്കെ പുറത്ത് പണിക്ക് പോയിട്ട് വീട്ടിലേക്ക് ക്ഷീണിച്ച് കയറി വരുമ്പോ നമ്മൾ വഴി കുടിക്കാരിച്ചിരി വെള്ളം എടുത്ത് കാടി എന്ന് പറയുമ്പോ ഈ സീരിയൽ കണ്ടോണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾ പറയും നമ്മള് പിന്നെ അകത്ത് കയറിച്ചിരുന്ന് ഷട്ടൊക്കെ ഒന്ന് ഊരി ഇട്ടിട്ട് ഇടിച്ചിരി ചോറ് വിളമ്പി തടി എന്ന് പറയുമ്പോ ഈ സീരിയൽ കണ്ടോണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾ അപ്പോഴും പറയും പരക്കേ. അതൊക്കെ പോട്ടെ, പകല് പണിയൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ രാത്രി ഒന്ന് കിടക്കാന്ന് വിചാരിച്ച് കട്ടിലെ പോയി കിടന്നിട്ട് നമ്മുടെ ഭാര്യമാരെ നമ്മൾ അടുത്തോട്ട് വിളിക്കും. ഡീ ഇടിഞ്ഞോട് നീ കിടക്കടി, ഇടിഞ്ഞോട് നീ കിടക്കാൻ ജേത്. നമ്മൾ അങ്ങനെ വിളിച്ച് വിളിച്ച് നമ്മുടെ വായിലെ വെള്ളം പറ്റി കഴിയുമ്പോ ഈ സീരിയല് കണ്ടോണ്ടിരുന്ന അതേ പെണ്ണ് പറയും പരസ്യമാകട്ടെ. ഇതൊക്കെ അങ്ങനെ പരസ്യമാക്കാൻ ഇതൊക്കെ രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യങ്ങളല്ലേ? അത്രക്ക് സീരിയൽ കണ്ട് തലക്ക് പ്രാന്ത് പിടിച്ചവളാണ് യവള്. അയ്യടാ, സീരിയല് കണ്ട് കരഞ്ഞു കരഞ്ഞു കൊഴഞ്ഞു വന്ന എന്നോട് ഇയാള് പറയുക ഇങ്ങോട്ട് നീങ്ങിക്കടക്കാൻ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. പാതിരാത്രി 12 മണിക്കല്ലേ നീ പള്ളി പോയിരിക്കുന്നത്? രണ്ട് പിള്ളേരായില്ലേ, ഒന്ന് ഒതുങ്ങ മനുഷ്യ. ആ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടടി. ഒരു സംശയം വേണ്ട, ദൈവഭാഗ്യത്തിന് ആദ്യത്തെ ചെക്കൻ എന്റെ കൂട്ടം, അവൻ എങ്ങനെയായാലും രക്ഷപ്പെട്ടോളൂ. പക്ഷെ രണ്ടാമത്തവൻ, അവനെ പഠിക്കാൻ വിട്ടിട്ട് അവൻ പഠിക്കത്തൂല്ല, ജോലിക്കും പോകത്തില്ല, കുളിക്കും പോകത്തില്ല, നനയ്ക്കേയില്ല, കുളിക്കേയില്ല, പല്ലും തേക്കാതെ 24 മണിക്കൂറും വയറ് നിറച്ച് ചോറും കഴിച്ച് കിടന്ന് ഉറക്കവ. അപ്പൊ ആ സംശയം അങ്ങ് തീർന്നു. അത് നമ്മളെ തന്നെ സീരിയൽ തുടങ്ങുന്ന സമയം. ഒരിടത്തൊരു ചക്രവർത്തിനി, അവിടെ മനസ്സിലും നോക്കിലും വാക്കിലും തേൻ നിറച്ച് ഒരു രാജകുമാരി, ഒപ്പം വിഷം നിറച്ച കുംഭവുമായി എത്തുന്ന അസുരരാജ്ഞി. ഇനി അവളുടെ വരവായി. ഓ ഒന്ന് നിർത്തടി, ഈ മനുഷ്യന്റെ ശബ്ദം കേൾക്കുമ്പോ ഇപ്പൊ പേടിയാ. ആ സംസാരിക്കുന്ന ആരാണെന്ന് അറിയാമോ? ഞങ്ങള് സീരിയലുകാരുടെ സ്വന്തം അലിയാർ സാറാ. ഞങ്ങളുടെ സ്വന്തം അലിയാർ സാർ. അത് അലിയാർ സാർ അല്ലടി, സീരിയലുകാർക്ക് വേണ്ടി തൊണ്ട കളയുന്ന പാവം ബലിയാട് സാറാ. ബലിയാട് സാർ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്? ഡി ഞാൻ പുറത്തു വരെ പോയിട്ട് വരാം, അപ്പഴത്തേക്ക് തിന്നാൻ വല്ല ചോറും കറിയും ഉണ്ടാക്കി വെക്കണം. പിന്നൊരു കാര്യം, പരസ്പരം സീരിയല് കണ്ടിട്ട് പരസ്പരം ബന്ധമില്ലാത്ത ചോറും കറിയും ഒന്നും ഉണ്ടാക്കി വെക്കല്ലേടി. സാറേ ഇതാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയുണ്ട്? കൊള്ളാം, ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് ഇത് തന്നെയായിരുന്നു. ചേച്ചി ചേച്ചി കണ്ടോണ്ട് ഞാൻ പറയാ, ഞാൻ കൺട്രോളറാ. നിനക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ നിനക്ക് അല്ലെങ്കിൽ ഇവിടെ കിടന്ന് അടിയിട്ട് നാർ. ചേച്ചിക്ക് നമ്മളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. വേണമെങ്കിൽ ചേച്ചിക്ക് ഞാൻ എന്നെ തന്നെ ഒന്ന് വേണമെങ്കിൽ പരിചയപ്പെടുത്താം. ഞാനാണ് ഈനാം ബേച്ചിക്ക് മരപ്പെട്ടി കൂട്ട് എന്ന സീരിയലിലെ പ്രൊഡക്ഷൻ കൺട്രോളർ. ഇത് സംവിധായകൻ. അയ്യോ, ഇതാണോ നമ്മുടെ ഈനാം ബേച്ചിക്ക് മരപ്പെട്ടി കൂട്ട് എന്ന് പറഞ്ഞ സീരിയലിലെ ഡയറക്ടർ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടി സുമേ, എടി ലേദേ ഓടി മാടി, ഇവിടെ ഈനാം ബേച്ചി മരപ്പെട്ടി വന്നിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി ഞങ്ങൾ ആരെടുത്തും വെളിപ്പെടുത്താത്തത്. ഷോ, ഇത് വലിയ ശല്യായില് പറയണ്ടായിരുന്നു. സാറേ ഇനിയിപ്പോ എന്താ ചെയ്യാ? സാറേ, ഹലോ സാറേ, സാറേ സാറ് ഇത് എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? അല്ല, ഞാൻ ഈ ക്യാമറ ഇത് എവിടെ വെക്കുമെന്ന് ആലോചിക്കായിരുന്നു. അതെന്തോ ഓർത്താനോ സാറേ, ഞങ്ങൾ ഈ പാവപ്പെട്ടവരായോ സാർ ഇങ്ങനെയൊക്കെ പറയുന്നേ? സാറിനിപ്പോ ക്യാമറ വെച്ച പോരെ, ആകെ തലമാരി ഇരിപ്പുണ്ട് സാർ. അതിനകത്ത് കൊണ്ടുപോയി വെക്ക്. എനിക്ക് ജീവിതം വേണ്ട, മടുത്തു.
ചുമ്മാതല്ലേ നമ്മുടെ സീരിയലിന് റേറ്റിംഗ് കയറുന്നത്. ഇമ്മാതിരി ടീമല്ലേ ഇരുന്ന് കാണുന്നത്. അല്ല ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അയ്യോ സാർ, എന്ത് വേളയിലും ചോദിച്ചോ. അല്ല ചേച്ചി, ഞങ്ങളുടെ ഈനാ പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്ന സീരിയലിന്റെ ഒരു ഭാഗം ഈ വീടിന്റെ ഒരു ഭാഗത്ത് വെച്ച് ഷൂട്ട് ചെയ്തോട്ടെ. അല്ല ചേച്ചിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അയ്യോ എനിക്ക് ഒരു പ്രശ്നമില്ല. അയ്യോ പ്രശ്നമുണ്ട്, എന്റെ ഭർത്താവ് എങ്ങാനും അറിഞ്ഞാലേ നിങ്ങളെ സീരിയലുകാരെ എല്ലാരെയും കൂടെ അയാൾ കൂട്ടിയിട്ട് കത്തിക്കും. അയ്യോ കൺട്രോളറെ, ഇപ്പൊ നാളെ കയറി പോകേണ്ട എപ്പിസോഡാ. ഇന്ന് ഇങ്ങനെയാണെങ്കിൽ നാളെ എത്തി. ശരിയാണല്ലേ സാറേ, ഇനി നമ്മൾ എന്ത് ചെയ്യാ? എന്ത് ചെയ്യും, ഒരു കൺട്രോളർ ഇറക്കണം. ഡോ ചുമ്മാതല്ല ഞാൻ ചമ്മിതായനായത്, എന്റെ ഐഡിയ എന്റെ തലയിലുണ്ട്, താൻ കണ്ടോ. എടോ ഈനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടുന്ന സീരിയലിലെ നായകനാണ് ഇവിടെ വരുന്നതെന്ന് അറിഞ്ഞാൽ ഏത് ചേച്ചിയും സമ്മതിക്കും, താൻ കണ്ടു. എന്നാ സാറിന്ന് സംസാരിക്ക ചേച്ചി. ഒരു ചോദ്യം. അല്ല പിച്ചക്കാരനാ, ജീവിക്കാൻ വേണ്ടിട്ട്. ചേച്ചി, ഞങ്ങളുടെ ഈനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടുന്ന സീരിയലിലെ നായകനെ പറ്റി ചേച്ചിയുടെ അഭിപ്രായം എന്താ? അയ്യോ ബാലൻ സാറോ? യെസ് ബാലൻ സാർ. അയ്യോ ബാലൻ സാർ എന്ന് വെച്ചാ എന്റെ ജീവന്റെ ജീവനാ. ആണോ? ബാലൻ സാറിനെ കാണാൻ ഞാൻ കൊതിച്ചിരിക്കുക. അയ്യോ പറ സാറേ, ഞങ്ങളുടെ ബാലൻ സാറ് വരുമോ? പറ സാറേ, ഞങ്ങളുടെ ബാലൻ സാറ് വരുമോന്ന്. എങ്കിൽ കേട്ടോ, നിങ്ങളുടെ സീരിയലിലെ താര രാജാവ് ബാലൻ സാർ ഇവിടെ വരും. സാർ ബാലൻ സാർ വന്നിരിക്ക സാർ. എങ്കിൽ വരാൻ പറയൂ. സാറേ ഞാൻ സാറിന്റെ എല്ലാ സീരിയലും കാണാറുണ്ട്, പക്ഷെ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം സാറിന്റെ ഹണിമൂൺ കാലത്തെ അപോഷനാണ്. അതിന്റെ ആളല്ലേ ഈ നിൽക്കുന്നത്. അയ്യോ അത് ഓർമ്മിപ്പിക്കല്ലേ, അതൊരബദ്ധ പറ്റിയതാ. അതിന്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയാണ് ക്യാമറ വെക്കുന്നത്. ഓക്കേല്ലേ? അപ്പോ ചേച്ചി, ചേച്ചി ഓക്കേല്ലേ? ഞാൻ ഇപ്പൊ ഓക്കെയാണ്, പക്ഷെ എന്റെ കെട്ടിയോനെങ്ങാനും ഇപ്പൊ കേറി വന്നാ ആകെ കുഴപ്പമാകും. ഓ അതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, ഇതൊരു 2 മിനിറ്റിന്റെ കേസേ ഉള്ളൂ. 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇതിന്റെ സ്ഥാനം ഷൂട്ട് ചെയ്ത് ഇവിടുന്ന് മാറും. ആഹ് 2 മിനിറ്റ് എടുക്കത്തുള്ളൂ, എന്നാ പിന്നെ ടപ്പേന്ന് എടുത്തോ സാറേ. എടുത്തോ. തീർച്ചയായിട്ടും ഷൈജു, നമ്മളിപ്പോ എടുക്കാൻ പോണ സീൻ എന്ന് പറഞ്ഞാൽ ഷൈജുവിന്റെ പ്രേമം എന്ന കഥാപാത്രം മുൻകാല കാമുകിയെ തപ്പി വരികയാണ്. ഓക്കെ സാർ, ഓക്കെ. കാമുകിയുടെ വീട്ടിലെത്തിയ പ്രേമനെ കാമുകിയുടെ ഭർത്താവും അനുജനും കാണുകയാണ്. കണ്ട മാത്രയിൽ ഷൈജു അവിടെ നിന്ന് എസ്കേപ്പായി ഈ ബാത്റൂമിൽ കയറി വാതിലടച്ച് കുറ്റിയിടുന്നു. ഓക്കെ. ഈ സമയം കാമുകിയുടെ ഭർത്താവും അനുജനും പ്രേം ഇരിക്കുന്ന ബാത്റൂമിന്റെ മുന്നിൽ വന്ന് തട്ടുകയാണ്. എടാ തുറക്കണ വാതിൽ, എടാ തുറക്കണ വാതിൽ. അപ്പൊ പ്രേം അകത്തിരുന്ന് പറയണം, ഇല്ല തുറക്കില്ല, ഇല്ല തുറക്കില്ല. ബാക്കി ഡയലോഗ് എല്ലാം അറിയാലോ അല്ലേ, നമ്മൾ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചല്ലേ. ഓക്കെ സാർ, ഓക്കെ ഓക്കെ ഓക്കെ. റെഡി? ഓക്കെ ഓക്കെ. എല്ലാം റെഡിയല്ലേ? ഓക്കെ സാർ. അപ്പൊ നമുക്ക് റിഹേഴ്സൽ പോയാലോ. ഓക്കെ ഓക്കെ. പ്രേം റെഡിയല്ലേ? റെഡിയാണ് സാർ. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ക്യാമറ റോളിംഗ്, ആക്ഷൻ. മുഖത്ത് എക്സ്പ്രഷൻ പറ്റേ? ഓവറാക്കൂ, 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 ഓവറാക്കൂ പ്രേം. അയ്യോ സാറേ, ഇനി ഓവറാക്കാൻ പറ്റത്തില്ല. ഓവറാക്കിൽ എന്താണോ ഈ ഓവറാക്കി, ഇവിടെ വെള്ളമില്ല സാറേ. ഓ ഓവറാക്കാനാ പറഞ്ഞല്ലോ, ഒറിജിനൽ ആക്കാനല്ല. ദേവിയേച്ചി, അയ്യോ ഇതെന്താ ഇവിടെ ആലമ്പഹളൊക്കെ? ഞാൻ നേരത്തെ പോയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ചേച്ചി എന്താ, ചേച്ചി എന്താ പ്രശ്നം? നീ ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയുന്നേ. എന്താ എന്താ? നിനക്ക് ഈനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടു എന്ന് പറഞ്ഞ സീരിയലിലെ നായകനെ കുറിച്ച് എന്താ അഭിപ്രായം? അയ്യോ ഷൈജു കട്ടറക്കര സാറോ, അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടാച്ചി. ആണോ? എന്നാലേ പുള്ളി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ? അയ്യോ ഇവിടെ എവിടെ? ഇവിടെ ഉണ്ടല്ലേ. അയ്യോ എവിടെ ചേച്ചി, പറ ചേച്ചി. ഇവിടെ ഞങ്ങളുടെ വീട്ടിന്റെ കക്കൂസ്. സാറേ, സാറിന്റെ ഒരു ആരാധിക ഇവിടെ നിപ്പുണ്ട്, സാറിനെ കാണണോന്ന്. ആദ്യം ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ട് കാണാം. അയ്യോ ഞാനതങ്ങ് മറന്നുപോയി. സാറേ
അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണാം. ഉദ്ദേശിക്കുന്നതല്ലേ ഇത് അഭിനയമാണ് കേട്ടോ, അഭിനയം. അഭിനയത്തല്ലേ സാറിന്റെ ഒരു അഭിനയം. എന്താണോ അവരെയൊക്കെ പിടിച്ച് മാറ്റി സീൻ ഷൂട്ട് ചെയ്യേണ്ടതാണ്. പ്രേമേ, സീൻ ഓർമ്മയുണ്ടല്ലോ? കാമുകിയുടെ ഭർത്താവിനെ കണ്ട് ഓടി ബാത്റൂമിൽ കയറുന്ന പ്രേം. ഇത് കണ്ടപ്പോ കാമുകിയുടെ ഭർത്താവും അനിയനും കൂടി വന്ന് ആ വാതിൽ മുട്ടുകയാണ്. അപ്പൊ പ്രേം അകത്ത് നിന്ന് പറഞ്ഞു, ഇല്ല തുറക്കില്ല, ഇല്ല തുറക്കില്ല, ഭർത്താവ് വിളിക്കണം, തുറക്കണോ, വാൽ തുറക്കണോ. അപ്പൊ പ്രേം വീണ്ടും പറയുന്നു, ഇല്ല തുറക്കില്ല, തുറക്കില്ല. ഓക്കെ അല്ലേ? ഓക്കെ സാർ, ഓക്കെ സാർ. ബാക്കി ഡയലോഗ് പറഞ്ഞോളൂ. ഓക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ റെഡിയാണോ? ഓക്കെ, സ്റ്റാൻഡ് ക്യാമറ റോളിംഗ്, ആക്ഷൻ. ഓ എന്റെ പൊന്നടാവേ, രാമന്റെ കടയിൽ നിന്ന് കുടിച്ച കട്ടൻ അങ്ങ് ഏറ്റു. ഇന്ന തര കയറിയിരിക്കുന്നേ? ഞാൻ ദേവരാജ പ്രതാപ വർമ്മ. രാജാക്കന്മാരൊക്കെ എന്റെ കക്കൂസിലെ തോന്നണ കാര്യം. എന്റെ കൂട്ടുകാരനെ പ്രേമെന്ന് വിളിക്കും. എന്റെ പൊന്നളിയാ, എന്റെ അപ്പിടി വിട്ട് നിക്കിയാണ് മര്യാദക്ക് പുറത്തോട്ടോ? ഇതാ പറയുന്നത് കക്കൂസിന്റെ കഥ തുറന്നിടല്ലെന്ന്. ആരുടേ നീ? ഇല്ല, ഞാൻ പോകില്ല. എന്തോ തന്നെ നാടാക്കാരനാ തോന്നലുണ്ട്. നിനക്കെതിരെ എന്റെ കക്കൂസിനകത്ത് കാര്യം. എന്റെ കാമുകിയെ കാണാൻ വന്നതാണ്. എടാ, നിന്റെ കാമുകി എന്റെ കക്കൂസിനകത്താണ് ഇരിക്കുന്നത്. അല്ല, നിന്റെ വീട്ടിനകത്തുണ്ട്. അതാര്? നിന്റെ ഭാര്യ. അവളൊരു കാലത്ത് എന്റെ കാമുകിയായിരുന്നു. കാമുകി, അവളെ കണ്ടിട്ട് ഞാൻ പോകൂ. നിന്നെ ഞാൻ വിടത്തില്ലടാ. ഡീ ഇറങ്ങി വാടി മൂദേവി, ഇവിടെ ഡീ ഇറങ്ങി വരാൻ. അതേടി കോഴിയാ, ആ കോഴിയെ ഞാൻ പൊക്കേടി. നിന്റെ കള്ള കാമുകൻ കോഴി, ഇറങ്ങി വാടാ വെളിയില്. ഇറങ്ങി വാടാ. കട്ട് കട്ട് കട്ട്. ഇത് എവിടുന്നാണ് ഇയാൾ? എന്തോന്ന് കട്ട്? നീ ഒക്കെ ഏതാ? എടോ കൺട്രോൾ എന്തുവാണോ കാണിക്കണത്, ആരൊക്കെയാണ് ഇവരെ പിടിച്ച് മാറ്റണോ ഇവരൊക്കെ? എടാ നീ ഏതാണ്? എടോ ഞാൻ ഇതിന്റെ ആളാണെന്ന് പറഞ്ഞില്ലേ? ഇതിന്റെ ആള്? ഇതിനകത്തിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഞാനാണ്. നീയാണ് ഇതിന്റെ ഫുള്ളാള്? ആ അയ്യോ അയ്യോ അയ്യോ, അടിക്കല്ല അടിക്കല്ല അടിക്കല്ലേ. വീട്ടു വാള, നീ എത്രേ? ആള് മാത്രല്ല, ഞാനും ഇതിന്റെ കൺട്രോളറാ. ഈശ്വരാ, ഇതൊക്കെ കൺട്രോൾ ചെയ്യാനും ആളെ കൊണ്ട് നടക്കുന്ന. നേരത്തെ പറയണ്ടായിരുന്നു അളിയാ. എന്താണ്? എടോ ഞാനൊരു കൺട്രോളറാ. അതിനെന്ത് വേണം? ഒരു കൺട്രോളില്ല തടിയാനത്. അയ്യോ 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 അയ്യോ, എന്റെ കൺട്രോള് പോയി. ആരാടി ജവന്മാരൊക്കെ? പറയടാ, നീയൊക്കെ ഏതാടാ? മിസ്റ്റർ, എന്താണ്? ഞാൻ പ്രശസ്ത സീനിയർ അഡ്വക്കേറ്റ് രാം ഗോപാൽ വർമ്മ. അയ്യോ, സീരിയലുകാരാന്ന് പറയല്ലേ. അപ്പൊ ഇവനേതാടി? അയ്യോ അറിയില്ലേ. ഇല്ല, മനസ്സിലായില്ലേ? ഇല്ല. ആകെ പണ്ട് കുവയിലേക്ക് നാട് വിട്ടു പോയ എന്റെ അമ്മയുടെ, അനിയത്തിയുടെ, ആങ്ങടയുടെ, മോന്റെ, നാത്തുന്റെ, ചേട്ടന്റെ, ആ പെങ്ങടയുടെ, പെങ്ങളുടെ, അനിയന്റെ, ചേട്ടന്റെ, മോന്റെ മോനില്ലേ എന്റെ ആങ്ങള? അതായത് നിങ്ങൾ അളിയൻ എന്റെ അമ്മച്ചി. എന്റെ ദൈവമേ, എടി ഇത് ആദ്യം പറയണ്ടായിരുന്നു. എന്റെ അളിയനിട്ടാണ് ഞാൻ ഈ തല്ലുതല്ലി. എന്റെ അളിയ എനിക്ക് ഇങ്ങനെ ഇവിടെ ഓരോ കാര്യങ്ങൾ പറയായിരിക്കും. ടെൻഷൻ കയറിട്ട് അളിയാ അളിയാ. പിന്നെ അളിയൻ എന്നാ ഇടിയാ ഇടിച്ചു ഇയാള്? എന്റെ ഒരു കാര്യം അല്ല അളിയാ. ഇതാരളിയ? ഇത് എന്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട്, പ്രവാസിയ. കണ്ടിട്ട് ഇവൻ ഭയങ്കര ദരിദ്രവാസിയ. എടി നീ കഴിക്കാൻ അളിയൻ വല്ലതും എടുക്ക്. അല്ല, അളിയൻ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഓടി വന്നു. എന്റെ ദൈവം, ഈ വെയിലും പിടിച്ച് പട്ടിയപ്പോലെ ഓടി വന്നു. പിന്നെ വിളിച്ചോ? ഞാൻ ആട്ടം വിളിച്ച് പറഞ്ഞില്ലായിരുന്നു അളിയ. അയ്യോ, അതല്ലേ പറഞ്ഞു ഓടിക്കാറി വന്നു. പിന്നെ വെയിലും പിടിച്ച് ഓടി കാറിലൊന്നും കയറാൻ അളിയനെ നോക്കത്തില്ല. ഒരു കാര്യം, അളിയൻ തിരിച്ചു പോകുമ്പോ ഒരു ആട്ടം വിളിച്ചു പോയാ ഞാൻ ഓടിപ്പോയിട്ട് ആട്ടം വിളിച്ചിട്ട് പോരാ. ഏതോ കൺട്രോളർ എന്തുകൂടോ കണ്ടുപിടിച്ച് വീട്. ഇത് എന്തോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. സാറ് ഞാൻ എന്ത് ചെയ്യാനാ? അയാള് വന്നപ്പോ മുതലുള്ള അടിയല്ലേ. ചേച്ചി എന്ത് പണിയാണ്? ഞങ്ങൾ സീരിയലുകാരൻ മുഴുവൻ ആങ്ങളെയും അപ്പാപ്പനും അനിയനും ഒക്കെ ആക്കിയല്ലോ. അയ്യോ, നിങ്ങൾ സീരിയലുകാരാന്ന് പറഞ്ഞ അങ്ങേ നിങ്ങളെ കൊല്ലും. അതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാണേ. നിങ്ങൾ സീരിയലുകാരാണെന്ന് ദേവി ഇത് പറയരുത്. എന്റെ പൊന്നു ചേച്ചി, നാളെ ഇത്
ഇത് ഏറി പോണ്ടതാണെന്ന്. നിങ്ങൾ സീരിയൽ കാരാതറിഞ്ഞ നിങ്ങൾ ഇപ്പൊ ഏറിപ്പോ. അല്ലെ അളി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഓട്ടോക്കാരൻ സുന്ദരൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്താ. അളിയൻ അവിടെ ഇരിക്കേ. അല്ല, അളിയുടെ കൂട്ടുകാരി ഇരിക്കുന്നേ. അളിയെ വന്ന സ്ഥിതിക്ക് ഞാൻ അളിയനോട് ഒരു കാര്യം പറഞ്ഞു. എന്തോ? അളി, എന്റെ പെങ്ങള് 24 മണിക്കൂർ സീരിയൽ കടിച്ചു നടന്നേ. ഈനാൻ പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ട്, അതിനകത്തൊരു നായകനുണ്ട്, അവന്റെ പേരെന്തുവാടി? ഷൈജു കൊട്ടാരക്കര. ഓ, അത് തന്നെ. എന്റെ അളിയ, അളിയൻ അവനെ ഒന്ന് കാണണം. എന്താ കുഴപ്പം? മരപ്പെട്ടിക്ക് ചൊറിയന്തവള ഉണ്ടായ പോലെ ഒരു സാധനം. അതിന് നിങ്ങൾ കണ്ടില്ല? ഏയ്, ഈ വേട്ടാവളിയനെയൊക്കെ ആരാ കാണുന്നത്? ആ പിന്നെ ഇവരെയൊക്കെ വെച്ച് സീരിയൽ എടുക്കുന്ന ഒരു സംവിധായകൻ എന്ന് പറയുന്ന ആളുണ്ട്. യെസ്, ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടെങ്കിൽ കണ്ടെങ്കിൽ അവന്റെ ഒക്കെ വായു മണ്ണെണ്ണ ഓടിച്ചാൻ കത്തിച്ചാനെ. അല്ലേ, ആ പുള്ളിക്കാരൻ എന്നാത്തിന് ഓടിയത്? ശരിയുണ്ട്, അയാൾ എന്തിനാ ഓടിയത്? ഞാൻ പോയി നോക്കിട്ട് വരാം. എടാ കൺട്രോളറേ, എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകണ, പോയ കൊല്ലി ഞാൻ. എന്റെ ദൈവമേ, രക്ഷപ്പെട്ടു. നാട്ടുകാര് മൊത്തം വന്നേക്കുന്നു. എന്റെ ദൈവമേ, രക്ഷപ്പെട്ടില്ലേ. ഇവിടെ വന്നത് ആരാന്ന് ഞാൻ എല്ലാരോടും പറയാൻ പോവാണ്. അങ്ങനൊന്നും പറഞ്ഞൂടാ, അങ്ങനൊക്കെ പറയാ. സുധാകരേട്ടാ, നിങ്ങൾ എന്തൊരു ഭാഗ്യവാനാ. എന്തോ അത് ഭാഗ്യവാൻ എന്തോ എന്നൊരു നീയൊക്കെ ഈ പറയുന്നത്? ഈ നിക്കുന്ന ആരാന്നറിയോ? പിന്നെ എനിക്കറിയത്തില്ലേ, എന്റെ അളിയൻ. ഇത് നിങ്ങളുടെ അളിയനും പുളിയനും അല്ല. പിന്നെ ഈനാം ബേച്ചിക്ക് മരപ്പെട്ടി കൂട്ടി എന്ന സീരിയലിലെ ഞങ്ങളുടെ ഇഷ്ട നായകൻ ഷൈജു കൊട്ടാരക്കര. അപ്പൊ നീയാണല്ലടാ ഈ ഷൈജു കൊട്ടാരക്കര. നിന്നെ ഞാൻ തപ്പി നടക്കുമായിരുന്നു. എടാ, യാതൊരു ലോജിക്കും ഇല്ലാത്ത സീരിയലുകൾ കാണിച്ച് കുടുംബത്തിരിക്കുന്ന പെണ്ണുങ്ങളെ പണി ചെയ്യാൻ സമ്മതിക്കാത്തവനെ നിന്നെ ഇന്ന് ഞാൻ കൊല്ലും. അയ്യോ, കൊല്ലരുത്, ഞാൻ മാത്രമല്ല ദൈവരും ഉണ്ട്. ആഹാ, ഇത്രയും നേരം എന്നെ ഇട്ട് പൊട്ടം കളിപ്പിച്ച നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്തോ എന്നാ അവിലോസുണ്ട. സൂപ്പർ, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സാർ, എന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സാർ? ദേവി സൂപ്പർ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എടോ സംവിധായകൻ, താനൊരു പുതുമുഖമാണെന്ന് പറഞ്ഞിട്ടും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ സാറേ. ഇനി നമ്മൾ ഈ സീരിയലുകാരെ കളിയാക്കിയെന്ന് പറഞ്ഞ് വല്ല പ്രശ്നവും വരുമോ? എടോ, ഞാൻ ഇന്നലെ ലൊക്കേഷനിൽ വന്നപ്പോഴറിഞ്ഞത് നമ്മുടെ കോമഡി സീരിയലിന്റെ ത്രെഡ് ശരിക്കുള്ള സീരിയലുകാരെ കളിയാക്കിക്കൊണ്ടുള്ളതാണെന്ന്. അപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഈ കോമഡി സീരിയൽ ഒറ്റ ഷോട്ടിൽ തീർക്കണമെന്ന്. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ തന്നെ നടന്നു. പിന്നെ ഈ നിൽക്കുന്ന നടീ നടന്മാരെല്ലാം അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. സാറേ, ഒരു സത്യം തുറന്നു പറയട്ടെ, ഒരു സീരിയൽ വിരോധിയായിട്ട് അഭിനയിച്ചെങ്കിലും സീരിയലിലുള്ള പല താരങ്ങളും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാ. അതുകൊണ്ട് വല്ല പ്രശ്നം ഉണ്ടാവോ സാറേ? എടോ, നമ്മൾ സീരിയലുകാരെ അല്ല കളിയാക്കിയത്, അവർ ചെയ്ത് ഹിറ്റാക്കിയ കഥാപാത്രങ്ങളെയാണ് കളിയാക്കിയത്. എടോ, അവർ ആത്മാർത്ഥമായ കഥാപാത്രങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ആ കഥാപാത്രങ്ങൾ ഉള്ളത്. എടോ എന്താ സാറേ? എടോ, നമ്മൾ ഓരോ തവണ കളിയാക്കുമ്പോഴും അവരും ശരിക്കും ജനകീയരായിക്കൊണ്ടിരിക്കുകയല്ലേ? എടോ, ഓരോ തൊഴിലും അവരവരുടെ ജീവിത മാർഗമാണ്. അതുകൊണ്ട് സീരിയലില് നമ്മുടെ ജീവിത മാർഗമാണ്. മനസ്സിലായ? മനസ്സിലായേ. ഓക്കെ, പാക്ക് അപ്പ്. എവിടെ ചിന്തിക്കുന്നുവോ അവിടെ കോമഡി. അതാണ് കോമഡി സ്റ്റാർസ് എന്ന നിയമം. എന്തായാലും ടീം പോപ്പിയുടെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. സീരിയലും സീരിയലോട് സീരിയലും ഒക്കെ ഉണ്ടായിരുന്ന ഈ ഒരു പെർഫോമൻസിന്റെ വേർഡിക്ട് അറിയാം. അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. റോഡിലോട്ട് നടന്ന് പോകുമ്പോ ആര് കണ്ടാലും അയ്യേ എന്ന് മാത്രം പറയുന്നു. അതിലൊറ്റ പണിയുള്ളൂ, നീ കൂടെ പോരുത്, പെണ്ണ് മാത്രം ഒറ്റയ്ക്ക് പോണം. മഞ്ഞച്ചരടിനുള്ളിൽ മംഗല്യം കുഞ്ഞിച്ചിറകണിഞ്ഞു. അവക്ക് നല്ല ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് പറഞ്ഞൂടെ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ച്. ഇങ്ങനെ ഇങ്ങനെ ഇതാണ് കാണിക്കുന്നത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ.
ജ്യോതിഷേട്ടാ, സീരിയൽ കാണാൻ വളരെ താല്പര്യമുള്ള ഭാര്യ, സീരിയലുകളോട് വെറുപ്പുള്ള ഭർത്താവ്, ആ ക്ലാഷാണ് ആദ്യം തുടക്കത്തിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരുപാട് കൺഫ്യൂഷൻ കൊണ്ട് സമ്പന്നമായ ഒരു സ്കിറ്റായിരുന്നു. നിങ്ങൾക്ക് തന്നെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ബാലനാണോ ഇതിൻ്റെ നായകൻ, പ്രേമാണോ ഇതിൻ്റെ നായകൻ, ഷൈജു കൊട്ടാരക്കര എന്നുള്ള ഒറിജിനൽ, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ്. ഇത് നിങ്ങൾ ആഗ്രഹിച്ചത് ഒരു സറ്റയറാണ്, ആക്ഷേപഹാസ്യമാണ്. പക്ഷേ അത് വ്യക്തമാക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയാൻ വിഷമമുണ്ട്. കാരണം കമ്മ്യൂണിക്കേഷൻ, കല എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം, അവർക്ക് മനസ്സിലാകണം നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെങ്കിലും. അല്ലെങ്കിൽ ചെറിയ ഒരു അവരെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയെങ്കിലും വേണം. ഇവിടെ ഇന്ന് എനിക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സാക്ഷാത്കാരമാണ് ഞാനിവിടെ കണ്ടത്. നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ മാനിക്കുന്നു, നിങ്ങളുടെ ശ്രമങ്ങളെ ഞാൻ മാനിക്കുന്നു. അത് എവിടെയാണ് പാളിപ്പോയതെന്ന് നിങ്ങൾ വിശദീകരിച്ചാൽ നന്നായിരിക്കും. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. സീരിയലും ജീവിതം എന്നുള്ളതിൽ നിങ്ങൾ എടുത്തിരുന്ന സ്കിറ്റ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കണ്ടുകൊണ്ട് വരികയായിരുന്നു. തുടക്കം നന്നായിരുന്നു, പക്ഷെ പിന്നെ അവസാനം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇനി എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണോ എന്ന് ഞാൻ ജഗദീഷ് ചേട്ടനോട് ചോദിച്ചപ്പം ചേട്ടനും ഇതേ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അത് മാത്രമേ ഉള്ളൂ മനസ്സിനൊരു, അതായത് അവസാനം നമുക്ക് കിട്ടിയാൽ മാത്രമേ ആ ഒരു കൈയടിക്കാനോ അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, അതൊരു കോമഡി പൂർത്തിയാവുക എന്നുള്ളത് അവിടെയാണ്. അതെനിക്ക് കിട്ടിയില്ലയോ എന്നൊരു സംശയമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ജഗദീഷ് പറഞ്ഞ പോലെ അതൊന്ന് കറക്റ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു. താങ്ക് യു. താങ്ക് യു ശിശി. റിമി, ഈ ഒരു സീരിയൽ ഞാനൊരു പേരിട്ടിട്ടുണ്ട്, അത് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറക്കുമ്പോഴോ വല്ലതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആമാശയത്തിലെ അസ്വാസ്ഥ്യം. മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും ഒക്കെ നമ്മൾ സീരിയലിൽ കാണുന്ന മിക്ക വീടുകളും പല സീരിയലിലും ഒരു വീടൊക്കെ തന്നെയായിരിക്കും. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ സീരിയലിൽ അവർക്ക് ഈ വീടിന്റെ വേറെ ഒരു ഭാഗവും വേണ്ടായിരുന്നു, ബാത്റൂം മാത്രം മതിയായിരുന്നല്ലേ. അത് അദ്ദേഹം ഷോട്ട് അവിടെ വെച്ച് തുടങ്ങാന്ന് വെച്ച് തുടങ്ങിയതാണോന്ന് അറിയത്തില്ല. എന്തായാലും തമാശക്ക് വേണ്ടിയായിരിക്കും, അതും തമാശക്ക് വേണ്ടിയായിരുന്നു നല്ലൊരു. അത് എന്തായാലും സാറ് അവർ നമ്മളെ ചിരിപ്പിച്ചല്ലോ മതി. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് എന്തും പരസ്യമാവട്ടെ എന്ന് പറഞ്ഞത്, കാരണം അത് വളരെ കറക്റ്റായ ഒരു കാര്യം പറഞ്ഞു. കാരണം ഈ പരസ്യം എന്നുള്ളൊരു സംഭവം സീരിയലിൻ്റെ ഇടയിൽ വെച്ചതിന് ആ വീട്ടിലെ ഭർത്താക്കന്മാർ തീർച്ചയായിട്ടും എല്ലാ ചാനലുകളോടും വലിയ വലിയ കടപ്പെട്ടവരായിരിക്കും, നന്ദിയുള്ളവരായിരിക്കും. കാരണം പരസ്യം ഇല്ലായിരുന്നെങ്കിൽ 3 മണിക്കൂർ അവർക്കവരുടെ ഭാര്യനെ മുഖം പോലും ഒന്ന് കാണാൻ ഒരു അവസരം ഉണ്ടാവത്തില്ല. അങ്ങനെ തമാശകളുണ്ടായിരുന്നു. ടീം പോപ്പി, താങ്ക് യു. താങ്ക് യു. സെലിബ്രിറ്റി ഗസ്റ്റ് ശ്രീദേവി ടീച്ചർ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ സീരിയലിനുള്ളിലെ സീരിയൽ? പോപ്പി ടീമിൻ്റെ എല്ലാവരും അവനാൻ്റെ ഭാഗം വളരെ നന്നായി ചെയ്തിട്ടുണ്ട്, ഒരുപാട് ശ്രമിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ മാതിരി തുടക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് തന്നെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു കൺഫ്യൂഷൻ തോന്നിയത്, ഈ കക്കൂസിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സാധാരണ ഒരു ചിരി. അദ്ദേഹത്തിൻ്റെ ആ പൂവാൻ മുട്ടിയിട്ടുള്ള വരവും നടത്തവും ഒക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു തീമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അത് ഗംഭീരമായിട്ടുണ്ട്. നമുക്കേ പ്രശ്നം തോന്നും, ഇവിടെ വല്ല പ്രശ്നമാവോ. ഞങ്ങൾക്ക് അത്രയും ഭംഗിയായിട്ട് അവിടെ അത് അവതരിപ്പിച്ചിരിക്കുന്ന ആള് പറഞ്ഞു അവിടെ വെള്ളം ഇല്ലയെന്ന്, അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് വെള്ളം കൊണ്ട് പോയത് എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് എന്തോ തോന്നിയെന്ന് വെച്ചാൽ എല്ലാം കുറച്ച് ധൃതിപ്പെട്ട മാതിരി തോന്നി. വേഗം 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 എല്ലാവരുടെയും ഒരു എനിക്കൊരു എനിക്ക് ഓരോരോ ക്യാരക്ടറും ചെയ്താൽ എനിക്ക് ക്യാരക്ടറിന് ഫിനിഷിങ് കിട്ടാണ്ട് എനിക്കൊരു ഒരു തോന്നൽ വന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ അതർവൈസ് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്, ചിരിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ ആ അലക്കുകളിലുള്ള അലക്കുകൾ അത് വളരെ സ്വാഭാവികമായിട്ട് ആ കുട്ടി ചെയ്തിട്ടുണ്ട്, അത് നന്നായിരുന്നു. താങ്ക് യു. സോ ഇന്നത്തെ നമ്മുടെ ടീം പോപ്പിയുടെ സീരിയലും ജീവിതവും എന്ന റൗണ്ടിൽ ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. റൈറ്റ് ഫ്രം ദി ജഡ്ജസ്, റിമി ഓൺ 30, 26. ജ്യോതിഷേട്ടാ, 35 out of 40. മേനക ശിശി, 25 out of 30. ടീം പോപ്പിയുടെ ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 86 on 100. ടെൻഷൻ ഫ്രീ ആയി എല്ലാ സ്ട്രെസ്സും റിലീഫ് ചെയ്യാനാണ് കോമഡി സ്റ്റാർസിലെ ഓരോ മൊമെന്റിലും ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതാ ജഡ്ജ്മെന്റിന്റെ ഒരു ടെൻഷനും ഇല്ലാതെ നമ്മുടെ കണ്ടസ്റ്റന്റ്സ് ഇവിടെ ഇതാ ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി ഒന്നിക്കാൻ പോവുകയാണ്.
പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കൊമ്പിലേറാ പാടി എന്നു നീയെ തന്റെ ചിങ്കാരി. ഇവിടെ ആരും ഇല്ലേ? ആരാ? ആ ചേട്ടാ, ആക്രി പറക്ക അണ്ണാച്ചി മോനി വന്ന് നിൽക്കുവാ. ഞാനും അവളും കൂടെ റോഡിലോട്ട് നടന്ന് പോകുമ്പോ ആര് കണ്ടാലും അയ്യേ എന്ന് മാത്രം പറയും. അതിലൊറ്റ പണിയുള്ളു, നീ കൂടെ പോരു, പെണ്ണ് മാത്രം ഒറ്റയ്ക്ക് പോണം. നീ കൂടെ പോയാൽ മഞ്ഞച്ചരടിനുള്ളിൽ മംഗല്യം കുഞ്ഞിച്ചിറകണിഞ്ഞു. അവക്ക് നല്ല ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് പറഞ്ഞൂടെ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ച്, ഇങ്ങനെ ഇങ്ങനെ ഇതാ കാണിക്കുന്ന ഒരു രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. കോമഡി സ്റ്റാർസിലെ എല്ലാ കണ്ടസ്റ്റന്റ്സിനും എന്റർടൈൻമെന്റിന്റെ ഒരു ന്യൂ ക്യാൻ കോർണർ, അതെല്ലാം ഹൃദയസ്ഥമാക്കിയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് ആർട്ടിസ്റ്റുകൾ, ടാലൻസ് ഈ വേദിയിൽ ഒന്നിക്കാൻ പോവുകയാണ് ഫോർ എ വെരി സ്പെഷ്യൽ പെർഫോമൻസ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. എന്തോന്നിങ്ങനെ വാരിത്തരാനേ, ഈ ഏട്ടനെ എപ്പോഴും കാണത്തില്ല. ഈ കെട്ടിക്കാരായ പെണ്ണാണ് നീ, കുട്ടികളെയൊക്കെ നിർത്തിക്കോണം. മോളെ ഇനി എത്ര കാലം കഴിഞ്ഞാലും നീ എന്റെ കുഞ്ഞു പെങ്ങള് തന്നെയാണ്. എന്ന് വെച്ചിട്ട് നിന്നെ കെട്ടിച്ചോടുമ്പോ ആ വീട്ടിൽ ചെല്ലുമ്പോ ഇങ്ങനെ കുട്ടികളെ കളിക്കാൻ പറ്റുമോ? നീ ഇവിടുത്തെ ഗ്രഹനാഥിയല്ലേ. എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനടി? അതെ, എന്നെ ഇപ്പൊ നിർത്തി പിടിച്ച് കല്യാണം കഴിപ്പിക്കാനൊന്നും പോണ്ട. എനിക്കൊരു 3-5 ദിവസം കഴിഞ്ഞിട്ട് മതി കല്യാണം. അതങ്ങ് ഒരുപാട് അങ്ങ് ദൂരെ ആയിപ്പോയില്ലേടി. നാളെ രാവിലെ നമ്മ കല്യാണം നടത്തിയാലോ? അത് ചേട്ടന്റെ ഇഷ്ടം പോലെ. അത് ചേട്ടന്റെ ഇഷ്ടം പോലെ. പക്ഷെ എനിക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നിന്റെ ആഗ്രഹങ്ങൾ, നിനക്ക് സങ്കല്പം എന്താണ് നീ പറ. ഞാൻ കെട്ടാൻ പോകുന്ന ചെറുക്കനെ കവിള് നല്ല ആപ്പിൾ പോലെ ഇരിക്കണം. ഓക്കേ. ആ കണ്ണ് നല്ല മുന്തിരിങ്ങ പോലെ ഇരിക്കണം. ആയിക്കോട്ടെ. ചുണ്ട് നല്ല സ്ട്രോബെറി പോലെ ഇരിക്കണം. മൂക്ക് നല്ല നീണ്ട ചാമ്പയ്ക്ക പോലെ വേണം. എനിക്കറിയാൻ മേത്തിന്റെ ചോദിക്കുക, ഇതിന് കല്യാണം കഴിക്കാൻ ഒരു ചെറുക്കനെയാണോ വേണ്ടേ? അതെ, ജ്യൂസ് അടിക്കാൻ കുറെ ഫ്രൂട്ട്സ് ആണോ വേണ്ടത്? പിന്നല്ലാതെ നീ ഇങ്ങനെ അതൊന്നും പറഞ്ഞ് എല്ലാ കല്യാണം മുടക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യം നടക്കുന്നത് നിനക്കറിയോ? ഏട്ടൻ എന്താ ഇത്രയും കാലം കൊണ്ട് ഒരു പെണ്ണ് കെട്ടാത്തേന്ന്? പെണ്ണ് കിട്ടാഞ്ഞിട്ട്? ഒരു പെണ്ണ് കിട്ടായിട്ടൊന്നും അല്ല, നീ ഇവിടെ നിൽക്കുന്നുണ്ട്. നിന്നെ കെട്ടിച്ചുണ്ടെങ്കിൽ എനിക്കൊരു പെണ്ണ് കെട്ടാൻ പറ്റത്തുള്ളൂ. അല്ലേ, അങ്ങനെ അതൊന്നും പറഞ്ഞു പറഞ്ഞു ഇതിങ്ങനെ മുടക്കി കഴിഞ്ഞാൽ അങ്ങനെ അല്ല. അതിന് വിഷമിക്കണ്ട, ഞാനേ എന്റെ കൂടെ പഠിക്കുന്ന ഒരു പെങ്കച്ചനോട് ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പഠിക്കുന്ന വെങ്കച്ച എന്നൊക്കെ പറയുമ്പോ തീരെ അങ്ങ് പ്രായം കുറഞ്ഞു വല്ലേ? കുഴപ്പമില്ല, പറ പറ. അയ്യടാ, എന്റെ കൂടെ പഠിക്കുന്ന വെങ്കച്ചല്ല, പിന്നെ അവളുടെ പരിചയത്തിൽ വേറൊരു കുട്ടിയുണ്ട്. അതാരുടേത്? കുട്ടി എന്നൊക്കെ പറയുമ്പോ കുഴപ്പമില്ല, പറ 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 പറ. വയസ്സ് വന്നിട്ട് ഒരു 42. കേട്ടാ മൂത് കണ്ട, ഞാൻ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ട് അവക്ക് രാവിലെ ഇരുന്ന് മുറുക്കാലും എടുക്കണം, എന്നെ കുഴമ്പ് വിട്ട് തിരുമ്പി തിരുമ്പി എല്ലാ ജീവിതം ഇവിടെ തീർക്കണം, അതിലൊരു നിന്റെ ആഗ്രഹം. ഓളെ ഏട്ടം പറയുന്നത് കേറി, പ്രായപൂർത്തിയായ പെണ്ണും കോഴിമുട്ടയും ഒരുപോലെയാണ്. എടി, ഏത് വാക്യം തട്ടി കിട്ടിയാലും പൊട്ടും. അച്ഛനമ്മ രക്ഷപ്പെട്ട നമ്മള് ഇത്രയും വളർത്തി വലുതാക്കി പഠിപ്പിച്ചത് നമ്മൾ അപ്പൂപ്പനാ. പറഞ്ഞ മനസ്സില, നമ്മൾ അപ്പൂപ്പൻ എന്ന് പറയുമ്പോ നമ്മൾ അപ്പൂപ്പൻ അപ്പൂപ്പന്റെ തേങ്ങ. എടി, ഒരുത്തവണ പട്ടിയെ പോലെ സംസാരിക്കുമ്പോൾ നീ പോയി പഠിച്ചിട്ടാണ് വേണ്ടത്. എടി, ഞാൻ നമ്മൾ അപ്പൂപ്പന്റെ കാര്യമാണ് പറഞ്ഞത്. ആ അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞപ്പോഴാ, രണ്ടാഴ്ചയായി നമ്മൾ അപ്പൂപ്പന്റെ അടുത്ത് വന്നിട്ട് ഏട്ടൊന്ന് വിളിച്ചു പോലും ചോദിച്ചില്ല. ഞാൻ നേരത്തെ വിളിച്ചായിരുന്നറി. അപ്പൊ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നാളെ തന്നെ പോണേ. നാളെ പോകാൻ പറ്റത്തില്ല മോളെ. ഇന്ന് വൈകിട്ട് നിന്നെ കാണാൻ വേണ്ടി ഒരു ചെക്കൻ കുട്ടർ വരും. എനിക്കത് താല്പര്യമില്ല ഏട്ടാ. താല്പര്യമില്ലെന്ന് പറയല്ല മോളെ നീ. അതുകൊണ്ടല്ല, പിന്നെ എന്നെ പെണ്ണെന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞു, എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യണ്ടേ? എന്റെ തങ്കക്കുറത്തിന് എന്തിനാടി മേക്കപ്പ്? ഒന്നും കുറത്തിന് പൊട്ട് വേണ്ട മോളെ. ഞാൻ വിളിച്ചില്ല, നീ പോടി, നീ പോയി പൊട്ടിടിയോ, കരിവാരി തലവഴി ഒഴിക്കും. എന്താന്ന് വെച്ചാ പോ പോ പോ. ഇവളെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടണം, ഇല്ലെങ്കിൽ എന്റെ സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും.
എന്തായാലും തക്ക സമയത്ത് വന്ന കാര്യമായി. ആ അത് ഏതായാലും നന്നായി. രണ്ടെണ്ണം കഴിച്ചിട്ട് അകത്തോട്ട് കയറാം. എന്തോ ചക്ക സമയത്ത് വന്ന നന്നായില്ലേ? ഇളാ ചക്ക സമയത്തല്ല, തക്ക സമയത്ത് വന്ന നന്നായി. പിന്നെ കാര്യം, നല്ല ഐശ്വര്യമുള്ള ഒരു പെണ്ണാ കേട്ടോ, എന്റെ വയറൊന്ന് പൊരച്ച് കുറയ്ക്ക്. അല്ല ഒരു കാര്യം ചെയ്യാം, ഞാൻ സൈഡ് പിടിച്ചകത്തോട്ട് വരാം. അങ്ങനെയുണ്ട്. പിന്നെ എനിക്കൊരു അണ്ണ, നിങ്ങൾ സ്വന്തം സഹോദരനെ പോലെ കരുതി ഞാൻ ഒരു കാര്യം പറയാം. ഞാനും അവളും കൂടെ റോഡിലോട്ട് നടന്ന് പോകുമ്പോ ആര് കണ്ടാലും അയ്യേ എന്ന് മാത്രം പറയുന്നു. അതിലൊറ്റ പണിയുള്ളൂ, നീ കൂടെ പോരുത്, പെണ്ണ് മാത്രം ഒറ്റയ്ക്ക് പോകണം. എടാ അണ്ണ എന്ന് വിളിച്ച നാക്കുകൊണ്ട് എന്നെ വേറെ ഒന്നും പറയിപ്പിക്കില്ല. ഞാൻ ആദ്യം നിങ്ങൾ പറയണ കേള്. അല്ല, ഇതൊരു പഴയ വാശിയുടെ കഥയാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു പെണ്ണുമായിട്ട് ഭയങ്കര പ്രേമമായിരുന്നു. നിനക്ക് പെണ്ണോട്ട് നിന്നെ പ്രേമിച്ച പെണ്ണ് ഒന്ന് പോടാ. പുഷ്കരം ബ്രോക്കറെ, നീ ഞാൻ പറയണ കേള്. ആ പ്രേമിച്ചിരുന്ന സമയത്ത് അവൾ എന്റെ അടുത്ത് വന്ന് ഒരു മൈത്രി തന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്ന് ചേട്ടാ, ഇതാരും കാണാതെ പുസ്തകത്തിനടിയിൽ മൂടി വെക്കണമെന്ന്. എന്നിട്ട് ഇത് പ്രസവിക്കുന്നതിന്റെ അന്ന് നമ്മുടെ കല്യാണമെന്ന്. പ്രസവിച്ചു അവളൊരു ഏറ്റവും ചറപറ പറ്റു. എന്നിട്ട് ആ പുല്ല് മയൽപ്പേരി അവിടെ നനഞ്ഞിട്ടില്ല, അറിയാമോ? അങ്ങനെ വഴിയില്ലല്ലോ. എന്റെ ആയിരുന്നു മൈപ്പീരി പ്രസവിച്ചല്ലോ, അപ്പൊ നിന്റെ ആയിരുന്ന മൈപ്പീരി മിക്കവാറും മച്ചിയായിരിക്കും. നിന്റെ പഴയ കൂറ സ്വഭാവം നിർത്തിയില്ലടാ. നീന്തലാടാ എന്നല്ല പാൽ സൊസൈറ്റിയുടെ ഫ്രണ്ട് കിടന്ന് വാവിട്ട് കരഞ്ഞത്. എന്റെ പൊന്നല്ല, അത് മനസ്സിലായില്ലേ? അല്ല, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൊന്ന്. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ വെളുപ്പിന് 6-6 മണിക്ക് അവിടെ ചെന്ന് കരയാൻ തുടങ്ങിയതാ. രാത്രി 7 മണിയായിട്ടും കരഞ്ഞില്ല. അവസാനം ഒരു പട്ടികൾ പോലും എനിക്ക് പാല് തന്നില്ല, അറിയാവോ? സൊസൈറ്റി അടച്ചാൽ നീ അറിഞ്ഞില്ലല്ലേ ഇവനാണോ പെണ്ണെ കെട്ടിക്കാൻ പോകുന്നത്? എന്നോട് പൊറുക്കണേ ദൈവമേ, പിന്നെ കമ്മീഷൻ കിട്ടൂലോ എന്ന് കരുതിയ. ആ കുഴപ്പമില്ല, ദേ മാനായിട്ട് വരണം കൂടെ. ഇവിടെ ആരും ഇല്ലേ? ഹലോ, ഇവിടെ ആരും ഇല്ലേ? ആരാ? ആ ചേട്ടാ, ദേ ആക്രി പറക്ക അണ്ണാച്ചി മോനി വന്ന് നിക്കുവാ. ഞാൻ പോണവാ. എന്റെ പൊന്നല്ല മൈസൂർ ആപ്പിൾ പോലെ ഇരിക്കുന്ന ഒരു സൂപ്പർ എനിക്ക് എനിക്ക് നല്ല മതി. എനിക്ക് പൊന്നല്ല, ആരുമില്ലേ? ബ്രോക്കറോ? പിന്നെന്തൊക്കെ ഉണ്ട് വിശേഷ? പിന്നെ അതേ, ചിലപ്പോ അറിയാൻ വേദ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിരിക്കും അല്ലേ. സാധാരണ പെണ്ണ് കാണാൻ ചെറുക്കനാണ് വരുന്നത്. ചെറുക്കൻ്റെ അച്ഛനെ കൊണ്ടുവന്ന്. ഇത് അച്ഛനല്ലെന്ന്? പിന്നെ ഇതാണ് പയ്യൻ. ഇതാ കമ്മീഷൻ തരും, നിനക്ക് തരും, നിനക്ക് തരും. അവിടുന്ന് കിട്ടും, ഇവിടുന്ന് കിട്ടും. ഇരിടാ ഇരി. ഇങ്ങനെ ഇരിക്കുന്ന പൈൽസിന്റെ അസുഖം ഉണ്ടാ? അയ്യോ അതല്ല, ചെറുക്കന് ഭയങ്കര എളിമയായി, അതുകൊണ്ടാ ഈ വിളിമ്പി വന്നിരിക്കുന്നത്. വേറെ കയറിയട. പേരെന്തോന്ന്? രാമചന്ദ്ര കൈമൾ. സുനി. എന്ത് ചെയ്യുന്നു? അളിയനെ സഹായിക്കുന്നു. അളിയൻ എന്ത് ചെയ്യുന്നു? ജോലി തണ്ട് കടക്കുന്നു. അപ്പൊ ഒരു കാര്യം, കാര്യങ്ങളൊക്കെ ഇത്രയും ശ്രദ്ധിക്കും. നമ്മള് ഈ വീടും പരിസരം ഒക്കെ വേണ്ട വരില്ലല്ലേ? അതെ അതെ. പിന്നെ എങ്ങനെ പണമായിട്ട് കൊടുക്കുമോ അതോ വസ്തു എഴുതി കൊടുക്കും? ഞങ്ങൾക്ക് രണ്ടുമൂന്ന് വീടും വസ്തു ഉണ്ട്. പക്ഷെ ഈ വീടും വസ്തുവും വിറ്റ് കിട്ടുന്ന ആകാശം ഉണ്ട്. അവളെ കല്യാണം നടത്തി ബാക്കി അവൾക്ക് വലിയ ബാങ്ക് ഇട്ട് കൊടുക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, കാരണം വരെ എന്ത് കിട്ടിയാ കൊടുക്കും ഈ വീടും വസ്തു? ഇതിപ്പോ എല്ലാം കൂടെ 40% ഉണ്ട്. ഒരു 42 ലക്ഷം രൂപ കിട്ടി നമുക്ക് തങ്ങളെ. 40%? അപ്പൊ നഷ്ടമില്ലാത്ത സംഭവം. ഞാനൊരു ഒരു ഒരു തുക അങ്ങോട്ട് പറയും. എന്താ? ഒരു 35 രൂപ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 35 രൂപ അല്ലേ? ഇത് സംഭവം ഒന്നും പിടിക്കണ്ട. ഞാൻ വൈകിട്ട് വസ്തുവിന്റെ ആൾക്കാരെ കൊണ്ടുവരും, ടോക്കൺ തരും, ഉറപ്പിക്കും. ഓക്കെ ഓക്കെ. അതല്ലോ, ഓക്കെ. അപ്പൊ ശരി, അപ്പൊ കാണാം, വൈകിട്ടാണ്. അപ്പൊ ഞാന് വന്നാരെയും മറന്നുപോയി പയ്യന്റെ പോയില്ല. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ആ വഴിവെക്കിൽ ഒരു മരം നിൽക്കുന്നുണ്ട്. അത് തേക്കാണോ ആഞ്ഞിലയാണോ? അത് തേക്ക്. 10-30 വർഷം പഴക്കമുള്ള തേക്കല്ല, ഞങ്ങൾ അപ്പനപ്പന്മാരെ കാലം തൊട്ടുള്ള തേക്കാണ്. എന്ത് കിട്ടിയാ കൊടുക്കും? അതൊരു 10-25 രൂപ ഞാൻ കളയും. പുല്ല് 25 ഇല്ല, ഒരു 20. നടക്കത്തില്ല, നടക്കത്തില്ല, നടക്കത്തില്ല. അങ്ങനെ പറയാം, 20. 20 20 ഉറപ്പിച്ച് വൈകിട്ട് ആളോട്ട് വരും. റെഡി ക്യാഷ് ആയിരിക്കും. റെഡി പൈസ. ഓക്കെ, വൈകിട്ട് ആളോട്ട് വരും. കാണാപ്പോ. അപ്പൊ ഞാൻ, അയ്യോ, നീ എന്നെ ഇവിടെ പെണ്ണ് കെട്ടിയാ കൊണ്ടുവന്നോ? അതോ വസ്തു വിൽക്കാൻ കൊണ്ടുവന്നോ? മറ്റേ പൈസ എന്തോന്ന്? പന്നാരെയും മറന്നു പോയി സംഭവം. ഇത് ഇതുവരെ പോയില്ലേ? എന്തായാലും ഒരു കാര്യം ചെയ്യും, എന്തായാലും വന്നതല്ലേ. ആ പെണ്ണിനെ ഒന്ന് വിളി. നീ പോലെ മഞ്ഞച്ചരടിനുള്ളിൽ മംഗല്യം കുഞ്ഞിച്ചിറ കണിഞ്ഞു.
കൊടുക്കൂട് പയ്യനെ കൊടുക്കൂട്. സത്യം പറഞ്ഞ ഞാൻ എവിടെ പെണ്ണു കാണിക്ക കൊണ്ടുപോയാലും ആ പെണ്ണുങ്ങൾ ആദ്യം ഇരിക്ക് ചായ കൊണ്ടുപോരും. കേട്ടോ തേ പോന്നേ. സത്യം പറഞ്ഞ പെണ്ണുങ്ങൾ തെറ്റിയിരിക്കും, ഞാൻ ചെറുക്കനാന്ന് കരുതും. നിനക്ക് നിനക്ക് തരാം. അങ്ങനെ പറയല്ലേ, നമ്മളെ ചായ കൊടു, ചായ കൊടു. എനിക്ക് വേണ്ട ചെറുക്കനെ. വന്നല്ലേ കണ്ടിട്ട് അങ്ങ് പൊക്കോളം, നീ പേടിക്കാതി ചുമ്മാരി. വന്ന് കയറി ഒരാളെ നമ്മൾ ഇഞ്ഞ വന്നടി. ഇനി നമ്മളും കൂടെ നിൽക്കേണ്ട, സ്വകത്തിലെ കട്ടുറുമ്പാവുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം, ഇവരങ്ങ് സംസാരിക്കട്ടെ. നീ എന്റെ കമ്മീഷന്റെ കാര്യം കമ്മീഷൻ തരാം. വാ നാണം കൊണ്ട് കളം പറിച്ചടാ. അയ്യോ നാണം കൊണ്ട് കളം പറിക്കാൻ പറ്റും സാധനം. അതെ, നമ്മൾ ഇത്രയൊക്കെ സ്ഥിതിക്ക് ആദ്യമായിട്ട് കാണുകയല്ലേ. ഈ മധുരമുള്ള ചായ എന്റെ സുന്ദരി കുട്ടി കുടിക്കോ. എനിക്ക് മനസ്സിലായി. എന്തോന്ന്? ഷുഗർ അല്ലേ? എനിക്കുണ്ട് ഇപ്പഴത്തോടണ്ടെന്നൊക്കെ പറയും. കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേട്ടാ ചേട്ടാന്ന് വിളിച്ചു എന്റെ പുറകെ നടക്കും. പിന്നെ ഞാനൊരു കാര്യം എന്റെ സുന്ദരി കുട്ടിയുടെ ചോദിക്കട്ടെ. എന്തോന്ന്? ഒരൊറ്റ കാര്യം. എന്താന്ന്? ചെറുത് സംഭവം ആരും അറിയില്ലല്ലോ. എന്തോന്ന്? ഒരു ഈ പെണ്ണെന്നെ കൈ കയറി കടിച്ചു. കണ്ട, ഈ പെണ്ണ് എന്നെ ചെറുക്കിന് കയറി കൈ കയറി കടിച്ചു. ഞാൻ ഒന്നും ചെയ്തില്ല. കണ്ട, അവനൊന്നും ചെയ്തില്ല. അയ്യോ അടിക്കരുത്. കല്യാണം കാണിക്കാൻ കൊണ്ട് പെണ്ണ് കാണിക്കാൻ കൊണ്ട് അവൻ ആദരാത്തി നടത്തുന്നത് ഞാൻ അറിയില്ല. എന്നെ കൊണ്ടുപോവാ പ്ലീസ്. ഒന്നും ആടായി കൊണ്ട് അടികൊണ്ട് ഇറങ്ങി പോടാ. ഇത്രയൊക്കെ സ്ഥിതിക്ക് ഞാൻ ഒന്ന് വിളിച്ചാ നീ ഇറങ്ങി വരൂലേ. കടിക്കുവാണെന്നൊക്കെ എവിടെ മോളെ പോട്ടടി. ക്ഷമിക്ക, അത് വന്ന് കണ്ടില്ലേ. ഉറപ്പിക്കാനൊന്നും പോകുന്നില്ല ഞാൻ. അറിഞ്ഞ ഇത്രയും വലിയ ഭൂതാത്താനാണ് അപ്പൂനടുത്ത് പറയല്ലോ. അപ്പു പറഞ്ഞ പ്രശ്നം പറയല്ലേ. എന്റെ പൊന്നല്ലേ, എന്റെ ചക്രവാല്ലേ, പറയല്ലേ, എന്റെ കൊച്ചുകൂടല്ലേ, എന്റെ പൊന്നല്ലേ. ഇവന്റെ അപ്പൂപ്പ മരിച്ചത് എങ്ങനെ ഇപ്പൊ പറയും? എടാ, അവർക്ക് പറയാൻ പറ്റാത്തോണ്ടല്ലേ നമ്മളെ പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടത്. അത് തന്നെ. എന്നാലും അപ്പൂ മരിച്ചത് എങ്ങനെ പറയാം? കാരണം മരിച്ചെന്ന് പറയും. മരണം പറയാനൊക്കെ ഒരു താളമുണ്ടാ. കാരണം വെച്ചാൽ ഇവന്റെ അച്ഛനും അമ്മയും ഇല്ലാതെ അപ്പൂവിനാണ് നോക്കി വളർത്തിയത്. ആ കിടവരെ എനിക്ക് കണ്ടെടുത്താ കണ്ടുകൂടെ. ഇവനൊരു ഷോക്ക് ഉണ്ടാവാ ഇരിക്കാൻ വേണ്ടി ഇവന്റെ അപ്പൂവിനെ പറ്റി കുറെ കെട്ടുകഥകൾ നമ്മൾ പറയുന്നു. മദ്യപാനിയാണ്, പെണ്ണുപിടിയാണ്, മൊത്തം കാര്യങ്ങൾ പറയും. അപ്പൊ അവന്റെ മനസ്സിൽ ഒരു വെറുപ്പ് വരും. എന്തിനു നമ്മൾ പറയാം? അപ്പോഴവന് വലിയ ഷോക്ക്. കഴിഞ്ഞിട്ട് ഞാൻ കളിക്കും. അതല്ല ഞാൻ ആലോചിക്കുന്നത്, നീ ഒരിക്കൽ നിന്റെ അച്ഛൻ കടയെ പറഞ്ഞ അയച്ചപ്പോ അങ്ങനെ അടിച്ചിട്ട് വന്ന മോനാണ് നീ. ഇത്ര മരണം പറയാൻ എന്റെ കൂടെ വന്ന കാരണം എന്തിനാണ്? അത് വേറെ ഒന്നല്ല, അന്റെ അനിയത്തില്ലേ സന്ധ്യ. എനിക്കറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരാ? അപ്പൊ മരണവും പറയാം, അവളെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. സന്ധ്യ, നിന്റെ ഭാഗ്യം എന്നാ, അവളെ ഇഷ്ടമാണ്, അവക്ക് തന്നെ ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് പറഞ്ഞൂടെ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെ ഇങ്ങനെ എന്താണ് കാണിക്കുന്നത്? ഒറ്റ കണ്ണ് ഇറക്കിയെന്ന്. നീ എന്നിട്ട് രണ്ട് കണ്ണുകൾ ഇറക്കി. എനിക്ക് ഒന്നായിട്ട് വരൂല, രണ്ടായിട്ട് വരും. സന്ധ്യ പെട്ടെന്ന് നിനക്ക് കിട്ടുമെന്ന് തോന്നില്ല. അവന്റെ സഹോദരല്ലേ, അവനെ തന്നെ കണ്ണടുത്താ കണ്ടുകൂടാ. എന്താ എനിക്ക് അറിഞ്ഞൂടാ? എന്താ കൊച്ചിലെ ആങ്കിൽ? ഇതൊക്കെ നമ്മൾ കൊച്ചിലെ നടക്കുന്ന കാര്യമല്ലേ. ഒരു ദിവസം മലയാളം പീരീഡിന്റെ ഇടയ്ക്ക് ഞാൻ ചന്തയ്ക്ക് കോമ്പസ് ഊത്തിക്കയറ്റി. അതിനാണ് ഇത്ര ദേശം. പന്നി അവൻ തന്നെ കൊല്ലാത്ത ഭാഗ്യം. അഡ്ജസ്റ്റ് ചെയ്ത് മതി. അപ്പൊ അപ്പൂനെ പറ്റി മാക്സിമം വെറുപ്പിച്ചങ്ങ് പറഞ്ഞു. വെറുപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും. കല്യാണത്തിന്റെ കാര്യം ഞാൻ എത്ര നാളാണ് കണ്ടിട്ട്? പിന്നെ നാട്ടിലെന്ത് കണ്ട വിശേഷം? നാട്ടിൽ എന്ത് പറയാം, എന്റെ അപ്പൂനെ പറ്റിയുള്ള വിശേഷം അല്ലേ ഉള്ളൂ. നീ വീട്ടിൽ വന്നത് ഓക്കെ, എടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവനെയും വിളിച്ചോണ്ട് ഈ വീട്ടിൽ വരരുത്. എനിക്ക് മുമ്പ് വരുന്ന ഭയങ്കര ഏതൊക്കെയാണ് ഇഷ്ടമല്ല പറഞ്ഞിട്ടില്ല. ഇനി അവനെ ഈ വീട്ടിലങ്ങനെ കണ്ടിച്ചാൽ മുട്ടുകാൽ അടിച്ചാ കുടിക്കും. അതുകൊണ്ട് നാട്ടിലെന്തൊക്കെ വിശേഷം? ഞാൻ പറഞ്ഞില്ല, നിന്റെ അപ്പൂനെ പറ്റി ഭയങ്കര വിശേഷം. അപ്പൂനെ പറ്റി എന്ത് വിശേഷം? അപ്പൂനെ പറ്റി ഒന്നും പറയണ്ട. നിന്റെ അപ്പൂപ്പ ഇന്നത് നോക്കിയപ്പോ ജോസഫിന്റെ സർബത്ത് കടയിൽ കയറിട്ട് ഒറ്റ പറച്ചില് എല്ലാ ജോസഫെ ഒരു സർബത്തൊന്ന് ദേശത്തെ ആട്ടിച്ചെത്തി. എന്റെ അപ്പൂപ്പ ഷുഗർ ഉള്ള എന്റെ അപ്പൂപ്പൻ ജോസഫിന്റെ കടയിൽ കയറി സർബത്ത് വെച്ചു. ഇവനെന്താ പ്രാന്താണ് പറയുന്നത്? സർബത്തല്ല, സോഡാ നാരങ്ങ വെള്ളം. എല്ലാ ഒരു സോഡാ നാരങ്ങ വെള്ളം. പ്രഷറുള്ള മനുഷ്യൻ
പ്രഷറുള്ള എന്റെ അപ്പൂപ്പൻ ചോള നാരങ്ങളെ ചോദിച്ചു എന്റെ അപ്പൂപ്പനെ കുറിച്ചാണോ ഈ പറയുന്നത്? പോയിട്ടെ, ഇടിച്ച് നേരത്തെ ജോസഫിന്റെ കടയിരുന്ന സാധനമൊക്കെ എടുത്ത് വെളിയിൽ എറിഞ്ഞിട്ട് കീരിക്കാടൻ ജോസിനെ അടിച്ച സേതുമാധവൻ ഇരുന്ന പോലെ ഇങ്ങനെ ഒരു ഇരിപ്പാ നിന്റെ അപ്പൂപ്പൻ. എന്റെ അപ്പൂപ്പൻ ഒരു വർഷമായിട്ട് തളർന്നു നടക്കുന്ന ഒരു സൈഡ് തളർന്ന എന്റെ അപ്പൂപ്പൻ. തളർന്നു കിടന്ന കാല് വെച്ചിട്ടല്ലേ മറ്റേ തമിഴ്നാട്ടിൽ കമ്പ് നടക്കണ പോലെ ആ കാലിട്ട് കറക്കി കറക്കിയായിരുന്നു അരി മൊത്തം. ഇവ എന്തൊക്കെയാണ് പറയുന്നത്? പ്രാന്ത് പറയുന്നത് എന്റെ അപ്പൂപ്പനെ കുറിച്ചാണ് ഈ പറയുന്നത്? ഞാൻ നോക്കിയപ്പോ നിന്റെ അപ്പൂപ്പ ശാന്തമ്മയുടെ വീട്ടിൽ കയറി പോന്നു. ശാന്തമ്മയുടെ വീട്ടിൽ ഞാൻ കണ്ടു. ശാന്തമ്മയുടെ വീട്ടിൽ എന്റെ അപ്പൂപ്പൻ കയറിപ്പോ നീ കണ്ടു. അപ്പൊ നീ കാണാൻ വേണ്ടി നീ അവിടെ പോയി? ഞാൻ ചില്ലറ മാറാൻ പോയി രാത്രി. ആ കളക്ഷൻ ഉള്ളിടത്തല്ലേ ചില്ലറ മാറാൻ പറ്റുള്ളൂ. ഇതേ തളരുന്നതിന് മുമ്പ് ശാന്തമ്മയ്ക്ക് ഒരു തളർച്ച ഞാൻ കണ്ടില്ല. എന്റെ മനസ്സിൽ എന്റെ അപ്പൂപ്പൻ ഭയങ്കര വലുതായിരിക്കും. പക്ഷെ അവൻ പറയണേലും കാര്യമുണ്ട്. ഒരു പിന്നെ നീ ആ മരണത്തിനൊക്കെ അറ്റു നിന്നോണം. ഈ ടാർപ്പൊക്കെ കിട്ടിയൊക്കെ നിന്നോണം. അപ്പഴേ അവൻ എന്റെ അടുത്ത് ചോദിക്കും, നീ ഒരു സാധനം കൈമിട്ട് കളിക്കും. അപ്പഴേ അവൻ ചോദിക്കും ഈ പയ്യ ഏതെന്ന് ചോദിക്കും. പയ്യ ഏതെന്ന് ചോദിക്കുമ്പോ ഞാൻ പറയാം, എടാ ഇവളെ കൊണ്ട് സൗകര്യം കെട്ടിച്ചാതി എന്ന് പറഞ്ഞു തരാം. ഞാൻ ഒരു സാധനം കൈമിട്ട് കളിക്കും. അറിയാ നീ വിചാരിക്കും പോലെ ഒന്നും അല്ല അപ്പൂപ്പൻ. ചെറിയ പ്രശ്നങ്ങളെ കൊണ്ടാ നീ വിചാരിക്കും പോലെ. ആരാ വിളിച്ചത്? എല്ലാ പ്രശ്നങ്ങളും തീർന്നു. നാട്ടിൽ നിന്ന് വിളിച്ചത്? അപ്പൂപ്പൻ മരിച്ചു. അളിയാ സത്യം പറഞ്ഞാൽ അപ്പൂപ്പൻ മരിച്ച കാര്യം എനിക്കറിയാം. ഞാൻ അത് എങ്ങനെ പറയുമെന്ന് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഓടി വന്നത്. ശേ, ഇപ്പം വിളിച്ച് പറയാൻ ചെയ്തല്ലോ. എനിക്കതല്ല വിഷമം. അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പ് ഒരു ആഗ്രഹം അപ്പൂപ്പനുണ്ടായിരുന്നു. എന്തല്ലേ? എന്റെ പെങ്ങളെ ആരുടെങ്കിലും കൈ പിടിച്ച് ഏൽപ്പിക്കണമെന്ന്. അത് ചെയ്യാം. പക്ഷേ എനിക്കിഷ്ടം നിന്നെ കണ്ട് കെട്ടിക്കുന്നായിരുന്നു. പക്ഷെ നിനക്ക് അവളെ ഇഷ്ടമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ആലോചനകളിൽ നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അമ്മയാണ് തന്നെ. ഉറപ്പാണ്. ഞാൻ എന്റെ കൂട്ടുകാരനെന്നുള്ളതിന് ഞാൻ ചുമ്മാ പെങ്ങളൊന്നും കടിച്ചു വിട്ടില്ല. നാളെ കെട്ടിക്കാലിയ നാളെ നാളെ കെട്ടാൻ പറ്റില്ല. നാളെ അപ്പൂപ്പന്റെ അടക്കം കാര്യങ്ങളൊക്കെ അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാ. ചിലർ ഇതിന്റെ ഇടയിൽ ഇടിച്ചു കയറി. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമുണ്ടോ? നിന്റെ അപ്പൂപ്പൻ പട്ടിച്ചറ്റ. ഇപ്പൊ ഒരു റിപ്പോർട്ട് കിട്ടി പുതിയത്. ഇപ്പൊ കിട്ടിയുള്ളൂ. പിന്നെ തളർന്നു വന്ന അപ്പൂപ്പനെ ശാന്തമ്മ കൂടെ പോലീസുകാർ റെയ്ഡ് ചെയ്ത് പൊക്കി തെങ്ങി കെട്ടിയിട്ട് പല്ല പട്ടി. അപ്പൂപ്പൻ പട്ടി എന്റെ പൊന്നെ അപ്പൂപ്പനെ പറ്റി വല്ല പറഞ്ഞോണ്ടല്ലോ. അപ്പൂപ്പനാ അതപ്പോഴ് രണ്ട് മിനിറ്റ് ഇപ്പം നമ്മുടെ ഈ ലോകത്ത് കൊടുത്താൽ ഇരട്ടിയാകുന്ന ഒരു കാര്യമുള്ളൂ, അതൊരു ചിരിയാണ്, സന്തോഷമാണ്. സോ നിങ്ങളെ എല്ലാവരെയും മാക്സിമം എന്റർടൈൻ ചെയ്യിപ്പിച്ച് സന്തോഷവതികളും സന്തോഷവാന്മാരും ആക്കാൻ വേണ്ടി കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ്. സത്യം പറയാലോ, ഈ രക്തം ഊട്ടി കുടിക്കുന്ന പക്ഷികളെ എനിക്ക് യാതൊരു പേടിയുമില്ല. ഏ പക്ഷിയോ? സാറേ പക്ഷിയല്ല, യക്ഷി. അങ്ങനെയും പറയാം. താൻ അങ്ങനെ പറഞ്ഞു. ഞാനിങ്ങനെ മണിക്കുട്ടനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം എന്നോട് ഇത് കണ്ടിട്ടുള്ള ആളുകൾ പലരും പറഞ്ഞു ഇങ്ങനെ ഒരാൾ ഇറങ്ങിയിട്ടുണ്ടെന്ന്. പലവട്ടം പൂക്കാലം വഴി തെറ്റി പോയിട്ടങ്ങൊരു നാളും പൂക്കാമാം കുമ്പിൽ. ഈ സകല പ്രശ്നങ്ങളും സകല നാട്ടുകാരും അറിഞ്ഞതിന് ശേഷം ഇവൾ എന്നോട് വന്ന് ചോദിക്കുക ഇതൊന്ന് ടി വി വരത്തില്ല. സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം സഹിക്കുന്ന ആർട്ടിസ്റ്റ്. അത്രയ്ക്ക് നല്ല പണിയല്ലേ എല്ലാവരും കൂടെ എനിക്കിട്ട് തന്നത്?